കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിയോട് അടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടുകൾ ഇതുവരെ പങ്കിട്ട് എടുത്തുകൊണ്ടിരുന്ന ഇടത് വലത് മുന്നണികളും ഇസ്ലാമിസ്റ്റ് ചായ്വുള്ള മാധ്യമങ്ങളും അതിനെ ചെറുക്കാനും തടയിടാനും അശ്രാന്ത പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ക്രൈസ്തവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ നേതാക്കന്മാർ മുന്നിട്ടറങ്ങണമെന്ന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നാൽ സി പി എം ആകട്ടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കൂടുതൽ കടന്ന് ആക്രമിക്കാനും ഇ ഡി അന്വേഷണത്തിന് തടയിടാനുമുള്ള തന്ത്രമാണ് കർദിനാളിൻ്റെയും കൂട്ടരുടേതുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അനധികൃതമായി ആരൊക്കെ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നടപടികൾ സ്വീകരിക്കണമെന്നും തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നിലപാട് എന്നാൽ ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾ തമ്മിൽ എക്കാലവും തമ്മിൽ തല്ലണമെന്നും യോജിക്കാൻ പാടില്ലെന്നും നിർബന്ധമുള്ള ചിലർ വിഴിഞ്ഞം സമരകാലത്ത് വൈദികർക്കെതിരെ ലോഹയ്ക്കുള്ളിലെ തെണ്ടുകളെ എന്ന് മുദ്രാവാക്യം വിളിച്ച് ജാത നടത്തിയതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ കുബുത്തി ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ സാമൂഹിക കാര്യങ്ങളിലുള്ള ക്രൈസ്തവ നിലപാട് എതിർക്കേണ്ടതിനെ എതിർക്കുകയും അനുകൂലിക്കേണ്ടതിനെ അനുകൂലിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇടതു വലത് മുന്നണികൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ക്രൈസ്തവ സമൂഹത്തോട് ചിറ്റമ നയം സ്വീകരിക്കുകയും മറ്റ് ചിലർക്ക് അർഹതപ്പെടാത്തതുകൂടി വാരിക്കോരി നൽകുകയും ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അഞ്ചാം മന്ത്രി എന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദ തന്ത്രത്തിന് കോൺഗ്രസ് വഴങ്ങിയത് മുതൽ തുടങ്ങിയതാണ് ഈ ഇരട്ടത്താപ്പ് നയം പിന്നീട് വന്ന ഇടത് സർക്കാരാകട്ടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങി അത് തന്നെ ആവർത്തിക്കുകയും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായത്തിനു വേണ്ടി ആര് സഹായവുമായി വന്നാലും അവരെ അനുകൂലിക്കേണ്ടതായി വരും എന്നാൽ എതിർപ്പുള്ള കാര്യങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യും സംഘപരിവാർ നേതാവ് ശശികലയും ഗോപാലകൃഷ്ണനെയും പോലെയുള്ളവരുടെ വിദ്വേഷ പ്രസംഗങ്ങളും ക്രൈസ്തവ അവഹേളനങ്ങളും ഇനിയും തുടർന്നാൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എന്ന് കരുതി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ രാജ്യത്തിൻ്റെ പൊതു നന്മ ആഗ്രഹിക്കുന്ന സമൂഹമെന്ന നിലയിൽ ക്രൈസ്തവ നേതൃത്വം അവരെ കാണാതിരിക്കുകയോ ചർച്ചകൾക്കായി വാതിൽ തുറന്നിടാതിരിക്കുകയോ ചെയ്യത്തില്ല മാത്രമല്ല യോജിക്കാവുന്ന എല്ലാ മേഖലകളിലും യോജിച്ച് പ്രവർത്തിക്കുകയും എവിടെയെങ്കിലും അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം ചർച്ചകളിലൂടെയും സമവായങ്ങളിലൂടെയും പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് അല്ലാതെ പരസ്പരം അകറ്റി നിർത്താനും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്ത് വിതയ്ക്കാനുമല്ല പരിശ്രമിക്കേണ്ടത്